പ്രിയപ്പെട്ട മെസ്സി, കൊടും കാറ്റിലൊലിഞ്ഞു തുറന്ന ഒരു പായ്ക്കപ്പലിന്റെ കപ്പിത്താനെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ. പിറവിയെടുക്കാതെ ഒരു തേങ്ങൽ തുണ്ടയിൽ ഉഴക്കുന്നതിന് കാരണം നിങ്ങളുടെ ആ നിൽപ്പാണ്. അതാണ് ഞങ്ങളേറെ വേദനിപ്പിക്കുന്നത്. ഞാനൊരു കഥ പറയാം. നിങ്ങൾക്ക് ഒട്ടുമറിയാത്ത ക്രിക്കറ്റ് കളിയെക്കുറിച്ച്, അവിടുത്തെ രാജാവായിരുന്ന വിവിയൻ റിച്ചാർഡ്സിനെ കുറിച്ച്, അയാൾ തീർത്ത സാമ്രാജ്യത്തിനെ പിന്നീട് ഒറ്റയ്ക്ക് നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ബ്രയൻ ലാറ എന്ന കരീബിയൻ രാജകുമാരനെ കുറിച്ച്. അത് നിങ്ങളുടെയും നിങ്ങളുടെ ദൈവം മറഡോണയുടെയും കഥയുമായി ചേർന്നു നിൽക്കും. റിച്ചാർഡ്സിന്റെ കാലത്ത് പ്രതിഭാ ധാരാളിത്തമുണ്ടായിരുന്നു വിൻഡീസിന്. അയാളുടെ ക്രൗര്യം പൂണ്ട ബാറ്റ് വീശലിൽ അവർ എതിരാളികളെ അടിച്ചൊതുക്കി. മൂർച്ചേറിയ പേസ് നിരയുടെ കടന്നാക്രമണത്തിൽ നിലയുറപ്പിക്കാനാവാതെ എതിരാളികൾ മുറിവേറ്റു വീണു. റിച്ചാർഡ്സിനെ പോലെയോ അയാൾക്കുമീതെയായിരുന്നു ബ്രയൻ ലാറ. തകർന്നടിഞ്ഞ സാമ്രാജ്യത്തിനെ പുനർനിർമ്മിക്കാൻ അവതരിച്ചവനെന്ന് ദ്വീപുകാർ വിശ്വസിച്ചു. ഒറ്റയ്ക്കായി പോയിട്ടും പതിറ്റാണ്ടുകളോളം എല്ലാ ഭാരവും അയാൾ ചുമന്നു. പക്ഷേ അയാൾക്ക് അഹങ്കരിക്കാൻ ഒരു ലോകകപ്പുണ്ടായില്ല. റിച്ചാർഡ്സ് നേടിക്കൊടുത്ത രണ്ട് ലോകകപ്പുകളിൽ അയാൾ അഭിരമിച്ചു, പിന്നെ വിരമിച്ചു. നിങ്ങളിലേക്ക് മടങ്ങിയെത്താം. മറഡോണ എന്ന ഇതിഹാസ താരം നേടിത്തന്ന ഒരു ലോക കിരീടമാണല്ലോ നിങ്ങളുടെ മുൾക്കിരീടമായത്. അതാണ് നിർഭാഗ്യം കസേരയിട്ടിരിപ്പുറപ്പിച്ച നിങ്ങളുടെ നാടിൻ്റെ പ്രതീക്ഷകളുടെ ഭാരങ്ങളെ ഒറ്റയ്ക്കായി പോയിട്ടും നിങ്ങളുടെ ചുമരുകളിലേക്ക് കയറ്റിവെച്ചത്. നിങ്ങളാകും വിധം ശ്രമിച്ചു. പക്ഷേ ട്രിനിഡാഡിലെ രാജകുമാരൻ്റെ വിധിയായി പോയല്ലോ നിങ്ങൾക്ക്. ആരെയാണ് പഴിക്കേണ്ടത്? തോറ്റുമടങ്ങുന്നില്ല നിങ്ങൾ. അറിയാമെങ്കിലും ചില പേരുകൾ ഞാൻ പറയാം. ഫെറൻ പുഷ്കാസ്, യോഹാൻ ക്രൈഫ്, യൂസേബിയോ, ഡെനിസ് ബെർഗ, ലൂയി ഫിഗോ, പൗളോ മാൽഡിനി, റോബർട്ടോ ബാജിയോ, ഇവരെല്ലാം നിങ്ങളുടെ കളിയിലെ അഗ്രഗണ്യരായി ലോകത്തെ ആനന്ദിപ്പിച്ചവരാണ്. അവരാർക്കുമില്ല ഒരു ലോകകപ്പ്. അതുകൊണ്ട് അവരാരും ഈ കളിയിലെ മോശക്കാരായിട്ടുമില്ല. നിന്നിൽ നിന്നൊരു ലോകകപ്പ് ലോകം പ്രതീക്ഷിച്ചെങ്കിൽ അതുതന്നെയാണ് മികവിനടയാളം. ലിയോ റൊസാരിയോയിലെ ഒരു തെരുവിൽ വളർച്ച ഹോർമോണിൻ്റെ അഭാവത്തിൽ തളർന്നു പോകുമായിരുന്നൊരു ബാല്യത്തിൽ നിന്നും മിശിഹ എന്ന വിളിപ്പേരിലൊരു നീ എത്തിയില്ലേ? അതുമതി ഓർക്കാൻ.